പ്രേമുള്ളവരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIOS-ന്റെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസിന്റെ സോഷ്യോളജിയുടെ ചാപ്റ്റർ 21 സോഷ്യൽ ഡീവിയൻസ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. ഏകദേശം 20 ചാപ്റ്റേഴ്സ് നമ്മളിവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആകും. അതിനു വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രത്യേകിച്ച് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ചെറിയൊരു ചാപ്റ്റർ ആണിത്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റേഴ്സിന്റെ പേര് തന്നെ സോഷ്യൽ ഡീവിയൻസ്, സാമൂഹിക വ്യതിചലനത്തെ കുറിച്ചിട്ടാണ്. സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ, അതിന്റെ കാരണങ്ങൾ, വിവിധ തരം കുറ്റകൃത്യങ്ങൾ, കൗമാരപ്രായത്തിൽ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നത്. മെയിനായിട്ട് 5 questions ആണ്. മലയാളത്തിൽ എഴുതുന്നവർക്കും ഇംഗ്ലീഷ് മീഡിയത്തിൽ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യന് ഇംഗ്ലീഷിലെഴുതി മലയാളത്തിൽ അർത്ഥം പറഞ്ഞ് ക്ലാസ് എടുക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിഫൈൻ ക്രൈം, എക്സ്പ്ലെയിൻ കോസ്. ക്രൈം എന്ന് പറഞ്ഞാൽ കുറ്റമാണ്. എന്താണ് കുറ്റം? കുറ്റത്തിന് ഒരു നിർവചനം എഴുതുക, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്. കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധമോ നീതി കാരണമോ കൂടാതെ ക്രിമിനൽ നിയമത്തെ ലംഘിച്ചുകൊണ്ട് മനഃപൂർവ്വം നിർവഹിക്കുന്ന കൃത്യമോ കൃത്യത്തിന്റെ ഉപേക്ഷയാണ് കുറ്റകൃത്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അതിനൊരു നിർവചനം കാര്യമായിട്ട് തന്നെ ഉണ്ട്. ഒരു തെറ്റ് ചെയ്യുക എന്നുള്ളതല്ല കുറ്റം, തെറ്റ് വേറെ കുറ്റം വേറെ. കുറ്റം എന്നുള്ളതിന് വളരെ, ക്രൈം എന്നുള്ളതിന് നിർവചനം വേറെയാണ്. ഒരാൾ തെറ്റ് ചെയ്യാൻ തന്നെ വേണ്ടാത്ത ചെയ്യണമൊക്കെ തെറ്റാണ്. എന്നാൽ ക്രൈമിൽ പെടുന്നത്, ക്രൈം എന്ന് പറയുന്നത് ഒരു പോലീസ് ക്രൈം എന്നൊക്കെ പറയുന്നത് നമ്മൾ, അത് പെടണമെങ്കിൽ പ്രതിരോധമോ നീതികരണമോ കൂടാതെ ക്രിമിനൽ നിയമത്തെ ലംഘിക്കണം. നിയമങ്ങൾ രണ്ട് രീതിയിലുണ്ട്, ക്രിമിനലുണ്ട്, സിവിൽ നിയമമുണ്ട്. ഇതിലെ ഏറ്റവും കടുപ്പുള്ളതാണ് ക്രിമിനൽ നിയമം. അത് ലംഘിച്ചുകൊണ്ട് മനഃപൂർവ്വം നിർവഹിക്കുന്ന ഒരു കൃത്യമാണ്. കൃത്യം തന്നെ തെറ്റ്, കൃത്യത്തിന്റെ ഉപേക്ഷയാണ് എന്ന് പറയുന്നത് കുറ്റകൃത്യം എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ക്രിമിനൽ നിയമം ലംഘിക്കുക, മനഃപൂർവ്വമോ അല്ലാതെയോ ഒരു ക്രിമിനൽ നിയമം ലംഘിക്കുന്നതിനാണ് കുറ്റകൃത്യം എന്ന് പറയുന്നത്. ഇനി അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഈ കുറ്റം ചെയ്യാനുള്ള കാരണങ്ങൾ. ഒന്ന് പറയുന്നത് പാരമ്പര്യമാണ്. ചില ആളുകൾ പാരമ്പര്യം തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ചെറുപ്പം മുതലേ കുറ്റങ്ങൾ കൃത്യങ്ങൾ ചെയ്ത ആളുകളുണ്ട്. ചെറുപ്പം മുതലേ മോഷ്ടിച്ചു പരിചയമുണ്ട്. അച്ഛനമ്മമാരൊക്കെ മോഷ്ടിക്കുന്ന ആളുകളും മക്കളും ചിലപ്പോൾ അത് കണ്ട് പാരമ്പര്യമായിട്ട്, അതാണ് ജന്മനെ പാരമ്പര്യമായിട്ടുള്ള കുറ്റങ്ങൾ. പിന്നെ മദ്യവും മയക്കുമരുന്നു. ഈ മദ്യവും മയക്കുമരുന്ന് ജന്മന വരുന്നില്ല, അതൊരു ആ കുട്ടികളൊരു പ്രായപൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ സമപ്രായക്കാരോടൊപ്പം അവൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ കൂടുമ്പോഴാണ് ഈ മദ്യം വരുന്നതിനും മയക്കലും അടിമയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ക്രൈമിൽ വരുന്നുണ്ട്, അതിന് കടിമപ്പെട്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളും. അതേപോലെ തന്നെ പരിസരം അല്ലെങ്കിൽ അയൽവക്കാണ് കുറ്റകൃത്യം. ഏറ്റവും പ്രധാന നിർണായക ഘടകം അല്ലെങ്കിൽ പ്രധാന സ്രോതസ്സ് അയൽവാസികളോട് മോശമായ രീതിയിൽ നിൽക്കുകയാണ്. ഒരു പ്രദേശം സാമൂഹ്യ വിരുദ്ധമായ ഇടയ്ക്കുള്ള കൂടിക്കാഴ്ചകൾ കുറ്റവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നു. അയൽവക്കാരോട് അവരെ മോഷണം നടത്തുക, അയൽവാസികളെ മദ്യപിച്ച് വന്നിട്ട് അവരെ ഉപദ്രവിക്കുക, അതൊക്കെ കുറ്റകൃത്യങ്ങളാണ്. അയൽ വീട്ടിൽ പോയി മോഷണം നടത്തുക, അയൽ വീട്ടിലെ സ്ത്രീകളോട് മോശമായി പെരുമാറുക, ഇതൊക്കെ കുറ്റകൃത്യങ്ങളാണ്. പിന്നെ വീടും കുടുംബവും കുറ്റകൃത്യ സ്രോതസ്സാണ്. കുറ്റകൃത്യങ്ങൾ കുടുംബത്തിന് പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധമാണ്. മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധങ്ങളിൽ താളപ്പിഴകൾ, കുട്ടികളെ വേണ്ട വിധത്തിൽ ഉപദേശിക്കാനും നിയന്ത്രിക്കാനും കഴിയാതെ വരുമ്പോഴൊക്കെയാണ് അവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. അത് വേണ്ട രീതിയിൽ കുട്ടി ഉപദേശം കൊടുക്കുന്നില്ല, രക്ഷിതാക്കൾ വേണ്ട രീതിയിൽ അവരെ മാനേജ് ചെയ്യുന്നില്ലെങ്കിൽ കുട്ടികൾ തോന്നിയ പോലെ നടക്കും. അപ്പോൾ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ പട്ടിയും കൊണ്ട് മാർഗം ഉണ്ടെങ്കിൽ കുട്ടികൾ മോഷണം നടത്തിയിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടോ അവർ എന്ത് ചെയ്യും, കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടും. പിന്നെ ജനസാന്ദ്രതയും ജനബാഹുല്യവും തിക്കും തിരക്കും വർദ്ധിക്കുന്ന കുറ്റകൃത്യങ്ങൾ കൂടാൻ കാരണമാണ്. ജനപ്പെരുപ്പവും കുറ്റകൃത്യങ്ങളുടെ വളർച്ചയ്ക്കും തമ്മിൽ ബന്ധമുണ്ടാകും. കൂടാതെ നഗരങ്ങളിൽ സാമൂഹ്യ നിയന്ത്രണങ്ങൾ ഇല്ലാതിരിക്കാൻ കുറ്റകൃത്യങ്ങളും കാണുന്നു. അപ്പൊ ജനസംഖ്യ പെരുകുന്നിടത്തോളം കുറ്റകൃത്യങ്ങൾ കൂടുകയാണ്, കൂടുതൽ ആളുകൾ കുറ്റങ്ങൾ ചെയ്യുന്നു. നഗരങ്ങളിലൊക്കെ കുറ്റകൃത്യങ്ങൾ നിയന്ത്രണം ഇല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്.
പിന്നെ വരുന്നത് ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പൈസ കയ്യിലില്ല, പണിയില്ല, തൊഴിലുമില്ല, അപ്പൊ എങ്ങനെയെങ്കിലും വിശപ്പടക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ പോയി ജ്വല്ലറി മോഷ്ടിക്കുക, അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സ് തട്ടിയെടുത്തൊക്കെ, അതൊക്കെ കുറ്റകൃത്യങ്ങളിലേക്ക് അവർ സ്വാഭാവികമായി പോകുന്നതാണ്. ഇനി അടുത്ത ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ക്രൈം, വിവിധ തരം കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത് പറഞ്ഞ് വ്യക്തികൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്നാണ്. രണ്ടാമത് സ്വത്ത് മുടങ്ങിയുമായി ബന്ധപ്പെട്ടത്. ഒന്ന് സാമൂഹ്യപരം, ഒന്ന് വ്യക്തിക്ക് നേരെയുള്ള കുറ്റകൃത്യം എന്ന് പറയുന്ന വ്യക്തി എന്താണ്, ഒരു അയൽവാസിയോട് മോശമായിട്ട് മദ്യപിച്ച് പെരുമാറി, മദ്യപിക്കാതെ പെരുമാറിയാലും ഇതാണ്, അയൽ വീട്ടിലോ സ്ത്രീയെ എന്ത് ചെയ്തു രണ്ടടിയാണ് കൊടുത്തു, കേസായില്ലേ, കുറ്റകൃത്യം തന്നെയല്ലേ. ഈ മദ്യപിച്ച് ചെയ്താലും മദ്യപിച്ച് ചെയ്ത കുറ്റമാണ്, അയൽ വീട്ടിൽ പോയി മോഷ്ടിച്ചു. അപ്പൊ ആരാണ് മോഷ്ടിച്ച്, ആ വ്യക്തിക്ക് നേരെയുള്ള കുറ്റം, അതാണ് വ്യക്തികൾക്ക് നേരെയുള്ളത്. സ്വത്ത് തുടങ്ങുമായി ബന്ധപ്പെട്ട്, സ്വത്ത് എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ നടക്കുന്ന കുടുംബക്കാരാണ്, വീട്ടിലെ ആൺമക്കളും പെൺമക്കൾക്കൊക്കെ സ്വത്ത് വീതിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. വയസ്സാം കാലത്ത് സ്വത്ത് വീതിച്ചു കൊടുക്കാറുണ്ട്, അപ്പൊ അവിടെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകാറുണ്ട്, അതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളുണ്ട്. സാമൂഹ്യപരമായ കുറ്റകൃത്യം, സമൂഹത്തിൽ എന്തെങ്കിലും ജനങ്ങൾക്ക് ദോഷപരമായി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് സമൂഹത്തോട് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ്. സമൂഹത്തോട് മലിനീകരണം ഉണ്ടാക്കുകയാണ്, പൊതുജന സമൂഹത്തിന് വേണ്ടിയിട്ട് മലിനീകരണം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ സമൂഹത്തോട് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ്. അടുത്ത ചോദ്യമാണ് ഡിഫൈൻ ദ ടേം ട്രുവനൻസി, എന്താണ് ട്രുവനൻസി എന്നാൽ, എന്താണ് ട്രുവനൻസി എന്നാൽ അനാവശ്യമായി സ്കൂളിൽ പോകാതെ വീട്ടിലിരിക്കുകയും അല്ലെങ്കിൽ മുഴുവൻ സമയം അലഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന കുട്ടികൾ ഈ വിഭാഗത്തിൽ പെടുകയാണ്. അപ്പൊ ട്രുവനൻസി എന്ന് പറഞ്ഞാല് അനാവശ്യപരമായി സ്കൂളിൽ പോകാതെ വീട്ടിലിരിക്കുകയും അല്ലെങ്കിൽ മുഴുവൻ സമയം അലഞ്ഞു തിരിഞ്ഞു നടക്കുകയും ചെയ്യുന്ന കുട്ടിയാണ് ഈ ഭാഗം. ഇവർ പ്രത്യേക ലക്ഷ്യമില്ലാത്തവരോ ദാരിദ്ര കുടുംബത്തിലോ അംഗങ്ങളോ മാനസിക വൈകല്യമുള്ള ആളുകളോ ആയിരിക്കുന്നതാണ്. മാനസിക നിലയൊക്കെ തെറ്റിയ ആളുകളൊന്നും വീട്ടിലിരിക്കൂല. അപ്പൊ നമ്മൾ എന്താണ്, അവരേതെങ്കിലും സ്ഥലത്തേക്കുറം ഇങ്ങനെ നനഞ്ഞു തിരിക്കും, പിന്നെ അവരെ തെരഞ്ഞെടുത്ത് നമ്മൾ നടക്കണ്ടേ. അതാണ് ട്രുവൻസി എന്ന് പറയുന്നത്. അവർക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ സ്വന്തം മകൻ മരിച്ചതിന് മാനസിക വിഷമം ഉണ്ടാവും, അല്ലെങ്കിൽ ഭ്രാന്തായിട്ടുണ്ടാവും, ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ടാവും, അംഗവൈകല്യം സംഭവിച്ച ആളുകളുണ്ടാവും. അപ്പൊ പരീക്ഷയോടുള്ള അമിത ഭയമോ ചീത്ത കുട്ടികെട്ടുകളോ ഇത്തരം ശീലങ്ങൾക്ക് കാരണമാണ്. ഇത്തരം കുട്ടികൾ ട്രുവന്റ് എന്നറിയപ്പെടും. ഇത് കുട്ടികൾക്കാണ് ബാധിക്കുന്നതെങ്കിൽ അത് ട്രുവന്റ് ആണ്. ഒരു കുട്ടിക്ക് വീട്ടിലെന്തെങ്കിലും ഇപ്പം വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയി ആകെ ഭ്രാന്തായി വരികയാണ്, അച്ഛനും അമ്മയും വഴക്കും, അങ്ങനെ മാനസികമായി കുട്ടിക്ക് കണ്ടും കണ്ട് കുട്ടിക്ക് മാനസിക സംഘർഷം കൂടി കുട്ടി വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോയി ഭ്രാന്തായി പോവുകയാണെങ്കിൽ അത് കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുകയാണ്. അതിനൊക്കെ ട്രുവൻസി എന്ന് പറയുന്നത് ശരിയായ ശിക്ഷണം ഉപദേശം വഴി ഇവർക്ക് നേരെ കൊണ്ടുവരാൻ കഴിയും. അപ്പൊ അച്ഛനമ്മമാർ മോശമാണെങ്കിൽ പിന്നെ അവരെ രക്ഷിക്കാൻ കഴിയും. അപ്പൊ അവരെന്ത് ചെയ്യണം, അവരെ വേണ്ട രീതിയിൽ പൊതുസമൂഹം അവർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം. അച്ഛനമ്മമാർ നല്ല രീതിയിലാണ് കുട്ടികളെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അച്ഛനമ്മമാർ അവർക്ക് വേണ്ട രീതിയിൽ പരിഗണന കൊടുത്ത് അവരെ നേരാക്കി എടുക്കണം എന്നതാണ് പറയുന്നത്. ഇത്തരം കുട്ടികളൊക്കെ സ്കൂളിൽ പോകാതെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ രക്ഷിതാക്കള് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അനാവശ്യമായി സ്കൂളിൽ പോകാതെ വീട്ടിന്റെ പുറത്ത് കുറെ കലഞ്ഞു നിന്നിരിക്കുന്ന മാനസിക സംഘർഷമുള്ള വ്യക്തികളെയാണ് ഇതിൽ വരുന്നത്, ട്രുവൻസിൽ വരുന്നത് എന്നുള്ള പേരില്. പരീക്ഷയിൽ തോറ്റതിന്റെ ഫലമായിട്ട് അച്ഛൻ പേടിപ്പിച്ചിട്ടുണ്ടാവും, അപ്പൊ വീട്ടിൽ കയറാൻ പേടി ഉണ്ടാവും, അങ്ങനെയൊക്കെ പല മാനസിക സംഘർഷം വന്ന് അലഞ്ഞു തിരിഞ്ഞതെന്ന് പറയുന്നത് അതൊക്കെ ട്രുവൻസിൽപ്പെട്ട ആളുകളാണ്. ഇനി അടുത്ത ചോദ്യം ഡിഫൈൻ ജുവനൈൽ ഡെലിഗൻസി എക്സ്പ്ലെയിൻ പ്രോസസ്, എന്താണ് ജുവനൈൽ ഡെലിഗൻസി. ജുവനൈൽ ഡെലിഗൻസി എന്ന് പറഞ്ഞാൽ കൗമാര കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്. ഒരു കുട്ടിയുടെ സാമൂഹ്യ വിരുദ്ധ പ്രവണതകൾ ഔദ്യോഗിക നടപടിക്ക് കാരണമാകുന്ന അത്ര ഗുരുതരമാകുന്നതാണ് കൗമാരം. കൗമാരപ്രായം എന്ന് പറഞ്ഞാൽ ഏകദേശം ഏത് പ്രായം, കൗമാരം എന്ന് പറയുന്നത് നമ്മുടെ ഏകദേശം പ്ലസ് ടു ഡിഗ്രി ഒക്കെ ഉള്ള പ്രായത്താണെന്നത് കൗമാരപ്രായം എന്ന് പറയുന്നത്. ആ കൗമാര കാലഘട്ടത്തിന്റെ യൗവനം തുടങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ് കൗമാരം എന്ന് പറയുന്നത്. വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ് കൗമാരം. ആ സമയത്ത് സാമൂഹ്യ വിരുദ്ധ പ്രവണതകൾ അവൻ ചെയ്യും, മദ്യപിക്കുന്നുണ്ട്, അത് ചീത്തപരമായ കൂട്ടുകെട്ടിലുണ്ട്, കഞ്ചാവിനും മദ്യത്തിനൊക്കെ അടിമപ്പെടുന്ന ആളുകളുണ്ട്. ഇതൊക്കെ കുറ്റകൃത്യങ്ങൾ ഇതുവഴി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അടിമപ്പെട്ട് കഴിഞ്ഞാൽ പല ഭാഗത്തും നമ്മൾ കുറ്റകൃത്യങ്ങൾ, വഴക്കുകളും തല്ലുകളും മോഷണങ്ങളും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ പാരമ്പര്യമാണ്. കൗമാര കുറ്റകൃത്യങ്ങൾ കാരണം പാരമ്പര്യമാണ്. കുറ്റവാസമുള്ള മാതാപിതാക്കൾ കുറ്റവാസമുള്ള കുട്ടികൾക്ക് ജന്മം നൽകുന്നു. മാതാപിതാക്കൾ കുറ്റം ചെയ്യുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോ അവരുടെ മക്കളും അങ്ങനെ ആയി വരാനില്ല, ചിലപ്പോ തിരിച്ചിട്ടും വരുന്നുണ്ട്.
അച്ഛനും അമ്മമാരും നല്ല കള്ളുടിക്കുന്ന ആളുകൾ, മക്കൾ നല്ല ഡീസന്റ്, അങ്ങനെ നമ്മൾ പറയണില്ലേ. എന്നാൽ അച്ഛനമ്മമാര് എങ്ങനെ നടക്കുന്നു അതേ രീതിയിൽ മാനും വരാം മക്കളും വരാം എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത് മനഃശാസ്ത്രപരമാണ്. എല്ലാ കുട്ടികൾക്കും വാത്സല്യ, സ്നേഹം, അടുപ്പം, അംഗീകാരം, പരസ്പരം എന്നിവ ആവശ്യമാണ്. ഇത് കിട്ടാതെ വളർന്ന കുട്ടികളുണ്ടാവും. സ്നേഹം, വാത്സല്യം, ചെറുപ്പം മുതൽ അമ്മ മരിച്ചു, അച്ഛൻ മരിച്ചു, അപ്പൊ അവർക്ക് വാത്സല്യ സ്നേഹം പകരാൻ ആരുമില്ല. ഇത് നിശ്ചയിച്ചത് അസ്വസ്ഥതയും മാനസിക സംഘർഷവും ഉണ്ടാവും. ഇനി അച്ഛനും അമ്മയും ഉണ്ട്, അവരെന്തും ഇങ്ങനെ മദ്യപിച്ച് വരിയെന്നും വീട്ടിൽ വഴക്കണെങ്കിൽ കുട്ടികൾക്ക് സ്നേഹം കൊടുക്കാൻ കഴിയോ? അച്ഛനമ്മമാരില്ലാത്തവരെ കാര്യം തന്നെയാണ്. അച്ഛനമ്മമാർ ഉണ്ടായിട്ട് വേണ്ട രീതിയിൽ പെരുമാറാത്തവരുടെ അവസ്ഥയും ഇത് തന്നെയാണ്. ഇത് ആ കുടുംബത്തോടു കൂടി ആ കുട്ടിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പ്രയാസമാകും എന്നതാണ്. ഇത് കുട്ടികൾ മാനസിക സംഘർഷം ഉണ്ടാവും. പിന്നെ കുടുംബമാണ് അടുത്ത കാലം. കുടുംബം എന്നാണ് ഒരു കുട്ടി ജനിക്കുന്ന കുടുംബം അവനെ അഗാധമായി സ്വാധീനിക്കുന്നുണ്ട്. കുട്ടികളെ അവഗണിക്കുന്ന മാതാപിതാക്കളുടെ കുട്ടികൾ കൗമാര കുറ്റങ്ങളിലേക്ക് പോകാൻ സാധിക്കും. കുട്ടികളെ അങ്ങനെ അവഗണിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവര് കൗമാര കുറ്റം ചെയ്യാൻ കാരണമാണ്. പിന്നെ ഭൗതിക സാഹചര്യങ്ങളുണ്ട്. കുടുംബത്തിലെ ഭൗതികപരമായ സാഹചര്യം കുട്ടിയുടെ പെരുമാറ്റ രീതിയും തമ്മിൽ ബന്ധമാണ്. കുട്ടിക്ക് ഭൗതിക സംതൃപ്തി നൽകാത്ത കുടുംബം കുട്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കണം. ഭൗതികപരമായ സംതൃപ്തി കുട്ടിക്ക് കൊടുക്കുന്നില്ലെങ്കിൽ, ആ കുടുംബത്തിന് നല്ലൊരു സംതൃപ്തി കൊടുക്കുന്നില്ലെങ്കിൽ ആ കുട്ടിയെ എവിടെയും പുറത്തിറങ്ങി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതാണ്. പിന്നെ പറയുന്നത് വികലമായ രക്ഷാകർത്ത നിയന്ത്രണം അച്ചടക്കം. കുട്ടികളുടെ പെരുമാറ്റ രൂപീകരണത്തിൽ മാതാപിതാക്കളുടെ താല്പര്യമില്ലായ്മയും അച്ചടക്കലും കുട്ടികളെ സ്വാഭാവികം. അച്ഛനമ്മമാർക്ക് എന്താണ് ഓർപ്പ് അങ്ങനെ ആയി, ഇനിയിപ്പോ ഓരോ നേരാക്കി എടുക്കാൻ കഴിയില്ല എന്ന് കരുതി അങ്ങനെ കിട്ടാൻ കുട്ടി കൂടുതൽ മോശമായി പോകുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു വിലയില്ല, രക്ഷിതാക്കളുടെ മുമ്പിൽ കുട്ടികൾക്ക് വിലയില്ല. കുട്ടികൾക്ക് എന്താണ് തോന്നുക, എന്തും ചെയ്യാം, എന്റെ അച്ഛനും പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ എന്ന് തോന്നുന്നു. പേടിയില്ലായ്മ വിചാരിക്കും. എന്നാൽ അമിതമായ പേടി ഉണ്ടാകാനും പാടില്ല. മോശമായ കാര്യങ്ങൾ കണ്ട ഒരു ഉപദേശം നേരാക്കി എടുക്കാം. ഇത് രക്ഷിതാക്കളുടെ പ്രതിസന്ധി എന്താണ്, അവനിപ്പോ അങ്ങനെ ആയിപ്പോയി, ഇനിയിപ്പോ അവനെ നോക്കിയിട്ട് കാര്യമില്ല, അവൻ എങ്ങനെ വെച്ചാൽ നടന്നോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി മോശമായി പോകും. ഇനി അടുത്ത ചോദ്യമാണ് എക്സ്പ്ലെയിൻ വാഗ്രൻസി എന്ന് പറയുന്നത്. എന്താണ് വാഗ്രൻസി എന്ന് പറയുന്നത്? ഇത് കുട്ടികൾ കാണപ്പെടുന്ന മറ്റൊരു തരത്തിലുള്ള പെരുമാറ്റ വൈകല്യമാണ് വാഗ്രൻസി എന്ന് പറയുന്നത്. സ്കൂളിൽ പോകാതെ കുട്ടികൾ യാതൊരു കാരണമില്ലാതെ ചുറ്റി തിരഞ്ഞ് നടക്കണം. ഒരു കാരണമില്ലാതെ സ്കൂളിൽ പോകാതെ അല്ലെ നിൽക്കണം. റോഡുകളിലൂടെ വെറുതെ നടക്കുകയും ആളുകളോട് മോശമായി സംസാരിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ ആളുകളോട് വഴക്ക് കൂടാൻ നിൽക്കുകയാണ്. ഒരു കാരണമില്ലാതെ ഒരാളോട് തട്ടിക്കയറാണ്. അവർക്ക് കുടുംബമായി യാതൊരു ബന്ധമില്ല. ഇവർക്ക് യാതൊരു വിധ ഭയവും ഉണ്ടാവില്ല. അവർക്ക് സമൂഹത്തിനോടോ കുടുംബത്തിനോ യാതൊരു വിധ ഉത്തരവാദിത്വം ഇല്ല. സിനിമാ തിയേറ്ററുകളിലോ മാർക്കറ്റുകളിലോ സ്കൂളുകളിലോ കോളേജിന്റെ പരിസരങ്ങളിലോ ഇവരെ കാണുന്നു എന്നുള്ളതാണ്. കുടുംബത്തിൽ യാതൊരു ബന്ധമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളാണ് അവര് കൂടുതലും കാണുന്നത്. ഈ കോളേജിന്റെ സിനിമാ തിയേറ്ററിന്റെ ഒക്കെ അടുത്തായിട്ടാണ് കാണപ്പെടുന്നത് എന്നുള്ളതാണ്. ആളുകളെ കണ്ട ഇവർ തട്ടിക്കയറും, മോശമായി പെരുമാറുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് ഈ ചാപ്റ്റർ പറയുന്നത്. ഇനി ഏതെങ്കിലും പോയിന്റ് ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമ്പറുമായി ബന്ധപ്പെടുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾ നമ്മൾ സ്കൂൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രീതിയിൽ കേരളത്തിലും ഗൾഫ് രാജ്യങ്ങളിലുമുള്ള വ്യക്തികൾക്കും ചെയ്തു കൊടുക്കുന്നുണ്ട്. SSLC മുതൽ PG വരെയുള്ള അഡ്മിഷൻ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് എന്റെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. 9037117119. താങ്ക് യു.